ഇല്ലേ സ്പേസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഐറ്റം ഏതാ അറിയോ? തട്ടുകട കിട്ടുന്ന ഉള്ളിവട ഇല്ലേ, ആ ഉള്ളിവടയാണ്. വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റും. ഒരു നല്ല ചമ്മന്തി, ആ ചമ്മന്തി ഞാൻ കാണിക്കാം എങ്ങനത്തെ രീതിയിലുള്ള ചമ്മന്തിയാണ്. ആ തട്ടുകട നമുക്ക് മുക്കി മുളക് വജി പൊട്ട വജി ഉള്ളിവടയൊക്കെ മുക്കിത്തരുന്ന ആ ചമ്മന്തി ഇല്ലേ, ആ ചമ്മന്തിയുമാണ് ഞാനിത് പരിചയപ്പെടുത്തുന്നത്. എല്ലാവർക്കും ഇഷ്ടമാണ് ചമ്മന്തി. ഒരുപാട് ഐറ്റം ഒന്നുമില്ല, വളരെ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഐറ്റമാണ് ഈ രണ്ടും. ഒന്ന് കാണിച്ചു തരാം. അതിന് മുമ്പ് നമ്മുടെ ചാനലൊക്കെ എല്ലാവരും ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ഒത്തിരി പേരൊക്കെ ഒന്ന് മാറി നിൽപ്പുണ്ട്, എല്ലാവരും സഹകരിക്കണം. അപ്പോൾ നമുക്ക് തുടങ്ങാം. നമ്മൾ ഉള്ളിവടയ്ക്ക് ഒരു 4 സവാള, ഇതേപോലെ ഒരു മീഡിയം സൈസ് സവാള. ഈ സവാള നമ്മൾ ഉള്ളിവടയ്ക്കുള്ള അരിച്ചിൽ, ചിലർക്ക് ഒരു പക്ഷേ അറിയത്തില്ല ഇത് എങ്ങനെ അരിഞ്ഞെടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഇത് അരിഞ്ഞെടുക്കാം. ഒരേ രീതിയിൽ ഇതേപോലെ ഒരേ സൈസിൽ അരിഞ്ഞെടുക്കണം. രണ്ടായിട്ട് മുറിച്ചിട്ട് ഇങ്ങനെ നമുക്ക് അപ്പോൾ ഒരു 4 സവാള നമ്മൾ ഇതേപോലെ നിങ്ങൾ കണ്ടില്ല അതേ രീതിയിൽ അങ്ങ് അരിഞ്ഞാൽ മതി. ഒരേ കനത്തിൽ അങ്ങ് അരിയണം. നമ്മൾ ഈ പാത്രത്തിനകത്തോട്ട് കോരുക. അപ്പോൾ ഒരല്പം പോലും വെള്ളം ചേർക്കാതെ വേണം നമുക്കത് ചെയ്യാനായിട്ട്. എന്നാലേ ആ ഉദ്ദേശിച്ച പോലെ നല്ല ആ മുരിഞ്ഞ ഉള്ളിവട നമുക്ക് റെഡിയാക്കാൻ പറ്റുള്ളൂ. ഇത് ഇപ്പോൾ നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഇത് ഒരല്പം ഉപ്പ് പൊടി കൂടെ ചേർക്കുക. അതിനാവശ്യമുള്ള ഉപ്പ് ഞാൻ ഇതേപോലെ 1/2 ടീസ്പൂൺ ഉപ്പ് പൊടി, എന്നിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് നല്ലപോലെ നിരണ്ടണം. ഇത് ഇതിൻ്റെ ഇപ്പോൾ ഇതളായിട്ടുണ്ടല്ലോ, ഇതളായിട്ട് നമുക്ക് ഇങ്ങനെ ഉപ്പിട്ട് ഇങ്ങനെ നിരണ്ടി കഴിയുമ്പോൾ ഇതളായിട്ട് ഇങ്ങനെ കിട്ടും. ഇതേപോലെ കിട്ടും കണ്ടോ, ഇതേപോലെ അടത്ത് ഇങ്ങോട്ട് നിരണ്ടി കഴിയുമ്പോഴത്തേക്കും ഇതേപോലെ അടന്ന് കിട്ടും. ഈ സാലാഡിനൊക്കെ മിക്സ് ചെയ്യുന്ന കണ്ടിട്ടില്ലേ, ഉപ്പൊക്കെ ഇട്ട് നിരണ്ടി കഴിയുമ്പോൾ സവാള നല്ലപോലെ ഇതള അടന്ന് കിട്ടും. അപ്പോൾ അതേ രീതിയിൽ അങ്ങനെ നിരണ്ടി അങ്ങ് എടുത്താൽ മതി. അപ്പോൾ ഇത് നന്നായിട്ട് ഉപ്പിട്ട് ഞരണ്ട് വെച്ചിട്ടുണ്ട്. അടുത്തായിട്ട് നമ്മളിത് ഒരു കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്നത്, ഒരു പച്ചമുളക്. നമുക്ക് എരിവിന് ആവശ്യമുണ്ട്. ഇപ്പോൾ എരിവ് കൂടുതൽ വേണമെങ്കിൽ ഒന്ന് ഒരെണ്ണം കൂടി ഇട്ടാൽ മതി. ഇപ്പോൾ ഒരെണ്ണം മതി. ഇത് ഇതുകൂടെ നമ്മൾ സവാളക്കകത്തോട്ടിട ഞങ്ങളവിടേക്ക് തട്ടുകടയിൽ ഭയങ്കര കച്ചവടം ഈ ഉള്ളിവടയ്ക്ക്. അതാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് കേട്ടോ. അപ്പോൾ നമുക്കിത് അറിയാമായിരുന്നു, കാര്യം ഞാൻ നേരത്തെ ഹോട്ടലിലൊക്കെ ചെയ്തിട്ടുണ്ട്, ഇതേപോലെ ഉള്ളിവടയൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. പക്ഷേ അവിടെ ഭയങ്കര കച്ചവടം, ഇതിനെക്കാട്ടി കച്ചവട കൂടുതലാണ് ആ ചമ്മന്തിക്ക്. ആ ചമ്മന്തി കാണുന്നത് നമുക്ക് ആദ്യം ഉള്ളിവട ഉണ്ടാക്കിയിട്ട് വേണം ചമ്മന്തി ഉണ്ടാക്കാനായിട്ട് കേട്ടോ. അപ്പം പെരിഞ്ചീരകം ഒന്ന് ചതച്ചെടുത്താൽ അത്ര നല്ലതാണ്. നമ്മളൊരു 1/2 ടീസ്പൂൺ പെരിഞ്ചീരകം, 1 ടീസ്പൂൺ മുളക് പൊടി, ഇത് എരിവില്ലാത്ത കാശ്മീരി മുളക് പൊടിയാണ്. കറിവേപ്പില ഒന്നി അരിഞ്ഞെടുക്കാം, അല്ലെങ്കിൽ ഇതുവരെ ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ മുറിച്ച് മുറിച്ച് അങ്ങിട്ടാലും മതി. ഇതേപോലെ ഇച്ചിരി കൂടുതൽ ഇറന്നാലും കുഴപ്പമൊന്നുമില്ല, കറിവേപ്പില. അപ്പോൾ നമ്മൾ ആ ഉള്ളിവടയ്ക്കുള്ള എല്ലാം അരിഞ്ഞ് റെഡിയാക്കിയിട്ടിടതേ. ഇതേപോലെ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. ഇതെല്ലാം കൂടെ ഒന്ന് ഇളക്കി ഉപ്പൊക്കെ നമ്മൾ പാകത്തിന് നോക്കണം കേട്ടോ. അപ്പോൾ നല്ലപോലെ അത് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ അകത്ത് മൈദയും കടലമാവും കൂടെ ചേർക്കണം. അപ്പോൾ അതുകൂടെ നടക്കട്ടെ. നമ്മൾ മൈദ ആണ്. അപ്പോൾ നമുക്ക് അതിനകത്ത് രണ്ട് ടേബിൾ സ്പൂൺ മൈദ, കടലമാവാണ് നമ്മൾ അതുകൂടെ രണ്ട് ടേബിൾ സ്പൂൺ കടലമാവ്. അപ്പോൾ കടലമാവും മൈദ നമ്മൾ ചേർത്തിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇതേപോലെ നല്ലപോലെ ഇങ്ങോട്ട് ഇളക്കി കൊടുക്കുക. സവാളയ്ക്കകത്ത് വെള്ളമായ ഉള്ളതുകൊണ്ട് നമുക്ക് വെള്ളം ചേർക്കേണ്ട കാര്യമില്ല. അപ്പം നല്ലപോലെ ഞാൻ മിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ സമയത്ത് നമുക്ക് അതൊന്ന് ഉപ്പ് നോക്കണം. ഉപ്പൊക്കെ നോക്കിയിട്ട് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രമേ എണ്ണയ്ക്കകത്തിടാവുള്ളൂ. കാര്യം എന്നാ വെച്ചാൽ വറുത്ത് കഴിഞ്ഞിട്ട് ഉപ്പ് ഇടാൻ പറ്റുകയല്ലേ, അതുകൊണ്ട് ഉപ്പ് ഉറപ്പ് വരുത്തണം. അതിൻ്റെ ടേസ്റ്റൊക്കെ ഉറപ്പ് വരുത്തിയ ശേഷമേ എണ്ണയ്ക്കകത്ത് മുക്കി ഇടാവുള്ളൂ. അപ്പോൾ ഇത് ഇട്ടിരിക്കട്ടെ, അല്പസമയം ഇരിക്കട്ടെ. അപ്പോൾ കൈയൊക്കെ കഴുകിയിട്ട് വരട്ടെ. അപ്പോൾ നമ്മൾ അടുപ്പൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. ഇനി ഉള്ളിവട പിടിക്കാം. ഈ നാളെ നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയാൽ മതി. കാര്യം ഒരുപാട് സമയമൊന്നും വെക്കണ്ട കേട്ടോ. അപ്പോൾ നമുക്ക് അടുപ്പൊന്ന് കത്തിക്കാം. അപ്പോൾ നമ്മൾ അടുപ്പ് കത്തിച്ച് നമ്മുടെ കാടായി ഇവനെ അങ്ങോട്ട് അടുപ്പത്തിട്ട് വെക്കാം. നമ്മൾ കുറച്ച് സൺഫ്ലവർ ഓയിലാണ് എടുക്കുന്നത്, അതങ്ങോട്ട് ഒഴിക്കാം.
എണ്ണ എന്ന് നന്നായിട്ട് ചൂടാകണം. ചൂടായതിനു ശേഷം നമുക്കത് ഉണ്ട പിടിച്ച് ഇങ്ങോട്ട് ഇടണം. പിന്നെ വേറെ രണ്ട് നല്ലപോലെ തിളക്കണ്ടിട്ട് ഒന്നും നല്ലപോലെ ചൂടായിട്ട് തീ കുറച്ച് വെച്ചിട്ട് വേണം ഇടാനായിട്ട്. അപ്പോൾ ചൂടാകട്ടെ, എണ്ണ ചൂടായി വരുന്നുണ്ട്. നമുക്കൊരല്പം ഇട്ട് നോക്കട്ടെ ചൂടായതിന്. ആ ഇപ്പോൾ എണ്ണ ചൂടാകുന്നുണ്ട്. നമുക്ക് കുറച്ചും കൂടി മാവ് എടുക്കാം. അതായത് സവോള എല്ലാം ഞരടി വെച്ചിരിക്കുന്നത്. എന്നിട്ട് നമുക്കിങ്ങനെ ഒന്ന് ഒതുക്കി വെച്ചിട്ട് ഇതേപോലെ ഇങ്ങോട്ട് ഇടുക. ഇതേപോലെ തന്നെ ബാക്കി കൂടെ നമുക്ക് അപ്പം തീ ഒരല്പം കുറച്ച് വെക്കണം. കുറച്ച് വെച്ചിട്ട് വേണം കറി ആകും. എല്ലാം നല്ലപോലെ മൊരിയണം. ഇതുപോലെ തിരിച്ച് മറിച്ചൊക്കെ അങ്ങോട്ട് ഇട്ട് കൊടുക്കണം. അപ്പം നമുക്ക് തിരിച്ച് മറിച്ചൊക്കെ ഇങ്ങനെ ഇട്ട് രണ്ട് സൈഡിലും നല്ലപോലെ മൊരിച്ചെടുക്കണം. ഉള്ളിവട സത്യം പറഞ്ഞാൽ നമുക്ക് എപ്പോഴും വീട്ടിലൊന്നും ഉണ്ടാക്കാൻ പറ്റില്ലേ. കടയിലൊക്കെ പോകുമ്പോൾ ഞാൻ മിക്കപ്പോഴും പോയി അവിടെ ഉള്ളിവടയോ അല്ല ചായ ഉള്ളിവടയും പരിപ്പോടെയൊക്കെ ഞാൻ അവിടെ പോയി കഴിക്കും. ഈ പറഞ്ഞ ചമ്മന്തി, ആ ചമ്മന്തി നമുക്ക് കാണിക്കാം. ഇത് റെഡിയാക്കിയിട്ട് വേണം ആ ചമ്മന്തിയോടെ കാണിക്കാം കേട്ടോ. അപ്പോൾ ഇതൊന്ന് ആയി വരട്ടെ. ഇവിടെ തീ കിട്ടും. അപ്പോൾ അത് രണ്ട് സൈഡിലും ഇങ്ങനെ തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് നല്ല മുരിഞ്ഞെടുക്കണം. ഇതേപോലെ ഇപ്പോൾ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ കോരാൻ ഇപ്പോൾ എണ്ണ വാർന്നതിന് ശേഷം നമ്മൾ പ്ലേറ്റിലോട്ടിട അടുത്ത വട നമ്മൾ ഇതേപോലെ ഇങ്ങോട്ടിട. അപ്പം നമുക്ക് അടുത്ത വട കോരാം. ഇനി ഒരു രണ്ട് എണ്ണത്തിനുണ്ട്, അതുകൊണ്ട് ഒന്ന് പിടിച്ച് അങ്ങോട്ട് ഇടട്ടെ. അപ്പോൾ ലാസ്റ്റത്തോടെ നമുക്ക് കോരാം. ഗ്യാസൊക്കെ നിർത്താം. അപ്പം നമ്മുടെ ഉള്ളിവടയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ ഉള്ളിവടയൊക്കെ നമ്മൾ പിടിച്ചു കഴിഞ്ഞു. ഇനി അതിന് മുക്കി കഴിക്കാനുള്ള ചമ്മന്തി കാണിക്കട്ടെ. ആ ചമ്മന്തി നേരത്തെ ഞാൻ പറഞ്ഞില്ല, ചമ്മന്തി കാണിക്കട്ടെ. ആ ചമ്മന്തിയോടെ നമുക്ക് റെഡിയാക്കാം. ഈ ചൂടെണ്ണ വേണ്ട, ഒന്നര ടേബിൾ സ്പൂൺ ആ ചൂടെണ്ണ നമ്മൾ ഇത്തിരി ഒഴിച്ചു. മുളക് പൊടി ഇതേപോലെ ആറ് ടീസ്പൂൺ മുളക് പൊടി, ഈ കാശ്മീരി മുളക് പൊടിയാണ്. ഇത് ആ ചൂടെണ്ണയ്ക്കകത്തോട്ടിട്ട് നന്നായിട്ട് നിളക്കി കൊടുക്കുക. അപ്പം എണ്ണയും ഇത്തിരി മുളക് പൊടി. ഇനി നമ്മൾ ഒരര സ്പൂൺ കടലമാവ് അതുകൂടെ നമ്മൾ ഈ എണ്ണയ്ക്കകത്തോട്ടിട്ട് ഇറക്കി കൊടുക്കുക. ഇതുണ്ട്. ഒരല്പം പച്ചവെള്ളം ഇതിൻ്റെ അകത്തോട്ട് ഒഴിക്കുക. ഇത്തിരി ഒഴിക്കാം. ആ അതാ ചമ്മന്തിക്ക് ആവശ്യമുള്ള ഒരല്പം ഉപ്പ് പൊടി. അപ്പോൾ ഇത് ഇത്രയും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അല്പത്തൊട്ട് വെക്കുക. ഒരല്പം വെള്ളം കൂടെ നമുക്ക് ഒഴിക്കാം. ആ ഇനി നമുക്ക് അടുപ്പൊന്ന് കത്തിക്കണം. ആ ഇത് നല്ലപോലെ തിളപ്പിക്കണം. നല്ലതായിട്ട് തിളച്ച് കഴിയുമ്പോൾ ഈ കടലമാവിൻ്റെ ആ പച്ചച്ചോയൊക്കെ ഒന്ന് മാറും. ഇങ്ങനത്തെ ഒരു ചമ്മന്തി ഇവിടെ ഉണ്ടാക്കുന്നുണ്ട്. ഇത്രയേ ഉള്ളൂ സംഭവം. ഇതാണ് നമ്മുടെ ഇവിടുത്തെ ചമ്മന്തി. ഇതിനകത്തൊരല്പം എണ്ണ ഇവിടെ വേണമെങ്കിൽ ഒഴിച്ചോണം. ആ ഓക്കെ. അപ്പോൾ നമ്മുടെ കടലമാവ് കൊണ്ടാണ് നല്ല ഒരു ചമ്മന്തി. ഇത്രയേ ഉള്ളൂ. ഈ ഗ്യാസ് അങ്ങനെ അപ്പോൾ നമുക്ക് ഉള്ളിവടയും ഇതുപോലത്തെ ഒരു ചമ്മന്തി. ഓക്കെ, നല്ല അടിപൊളി ടേസ്റ്റാണ് ഇങ്ങനത്തെ ചമ്മന്തി കേട്ടോ. അപ്പോൾ നല്ല ആ തട്ടുകട, ഞാൻ പറഞ്ഞില്ല ആ ഉള്ളിവട ഇതേപോലെയാണ് അവരുണ്ടാക്കുന്നത്. നമുക്കൊക്കെ എല്ലാവർക്കും അറിയാവുന്ന ഒരു ഐറ്റമാണ് ഈ ഉള്ളിവട ഉണ്ടാക്കുന്നത്. അപ്പം നല്ല ടേസ്റ്റ് തന്നെ നമ്മൾ ചെയ്തിട്ടുണ്ട്. അതുപോലെ ചമ്മന്തി, അതിന് മുക്കാനുള്ള ചമ്മന്തി റെഡിയാക്കിയിട്ടുണ്ട്. ഒരുപാട് ഐറ്റങ്ങളൊന്നുമില്ല, വളരെ എളുപ്പത്തിൽ നല്ല ടേസ്റ്റോട് കൂടി തന്നെ നമുക്കിങ്ങനെ ചെയ്യാം വേണോ.
അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളൊക്കെ ഉണ്ടാക്കി നോക്കണം കേട്ടോ. അറിയാൻ പറ്റരൊക്കെ ഉണ്ടോ ചെയ്തു നോക്കണം. എന്നിട്ട് നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ അഭിപ്രായമൊക്കെ എന്നെ അറിയിക്കണം. പിന്നെ വേറെ കാര്യമുണ്ട്, ഇങ്ങനെ ഓരോ ദിവസവും ഓരോ ഐറ്റമല്ലേ നമ്മൾ പരിചയപ്പെടുത്തുന്നത്. അപ്പം നാളെ വേറൊരു ഐറ്റമായിട്ട് പെട്ടെന്ന് വരാം. അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനലിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, മറന്നു പോകാമല്ലോ. എല്ലാവരും സഹകരിക്കണം. വേറൊരു ഐറ്റമായിട്ട് നാളെ വരാം കേട്ടോ. ബൈ.